ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീൽചെയറിന്റെ മോഡലാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് തൊടുപുഴ കാഞ്ഞിരമറ്റം സ്വദേശിയായിട്ടുള്ള അഭിരതാണ്, 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അഭിരത്, എന്താണ് ഈ വീൽചെയറിന്റെ പ്രത്യേകത? ഈ വീൽചെയർ എന്ന് പറഞ്ഞാൽ ഈ കാല് പാലസയുടെ ആൾക്കാർക്ക് വേറെ ഒരാളുടെ സഹായമില്ലാതെ ഇങ്ങോട്ട് പോകാനൊന്നുമില്ല. പക്ഷെ ഈ വീൽചെയർ ഇരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ വീൽചെയർ ഇഷ്ടപ്പെടുന്ന ആ ഒരാൾക്ക് ഒരു ഫോൺ സ്മാർട്ട് ഫോണും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് വിചാരിക്കുന്ന സ്ഥലത്ത് വേറെ ഒരാളുടെ സഹായമില്ലാതെ അവർക്ക് അവരുടേതായ കാര്യത്തിനും പോവാം. പിന്നെ ഇതിൻ്റെ പേര് ട്രൈ കൺട്രോൾ വീൽചെയർ എന്നാണ്. ഇത് മൂന്ന് രീതിയിൽ കൺട്രോൾ ചെയ്യാം: വോയിസ് കൺട്രോൾ, ഗെസ്റ്റർ എന്ന് വെച്ചാൽ കൈൻ്റെ ആകൃതിയിൽ, പിന്നെ റിമോട്ട് കൺട്രോൾ രീതിയിലാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ അർഡിനോ, ബ്ലൂടൂത്ത് മൊഡ്യൂൾ HC 05, പിന്നെ മോട്ടോർ ഡ്രൈവർ L2983N ആണ്. പിന്നെ ലിഥിയം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലിഥിയം ബാറ്ററിക്ക് 3.7 volt ആണ്. ഞാൻ ഇവിടെ 2 എണ്ണമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പ്രോഗ്രാം ചെയ്ത ലാംഗ്വേജ് C++ ആണ്. സ്വന്തമായിട്ടാണ് പ്രോഗ്രാമൊക്കെ? ആ, ഇതിപ്പോൾ വളരെ ചെറുത് ഒരു മോഡൽ മാത്രമാണ്. ഇനി ഇതിൻ്റെ വലിയ രൂപത്തിലേക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ട്? ആ, ഉണ്ട്. അതിനകത്ത് കുറച്ചൊന്ന് ഫ്യൂച്ചേഴ്സ് ആഡ് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഇപ്പം ഇത് പോകുമ്പോൾ കട്ടുള്ളോ അല്ലെങ്കിൽ വേറെ മറഞ്ഞു വേണം നമുക്കറിയില്ല. ഇപ്പോൾ പ്രൈവറ്റ് ആൾക്കാരായിരിക്കും ഓടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആക്സിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴെ വീഴുകയാണെങ്കിലും ഒരു ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരും. പിന്നെ ജോയിസ്റ്റിക്കും ആഡ് ചെയ്യണമെന്നുണ്ട്. വലുതാക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ രൂപത്തിൽ വേണം. ഒരാൾക്ക് കിടക്കാനും പിന്നെ അയാൾക്ക് എണീറ്റിക്കണേ ഓട്ടോമാറ്റിക് തന്നെ ചെയർ ആവും, സ്ട്രക്ചർ ആവുന്ന രീതിയിലുണ്ടാകും. ഇതൊരു മോഡൽ മാത്രമാണ്, ഇതൊരു ഒരു വലിയ രൂപത്തിലേക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റണമെന്നാണ് അഭിരത് പറയുന്നത്. എന്തായാലും അതിന് അഭിരത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇത്തരം കണ്ടുപിടുത്തങ്ങളുമായി അഭിരത്തിന് മുന്നോട്ട് പോകാനും കഴിയട്ടെ. കാഞ്ഞിരമറ്റത്ത് നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജയ്, നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയും. ജയനെ, ഒരു മോഡലാണ്, അത് പ്രായോഗിക തലത്തിലൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കായിരിക്കും. പക്ഷേ ഒരു 8-ാം ക്ലാസ്സുകാരൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു അല്ലേ? അവൻ എത്രത്തോളം ചുറ്റുമുള്ളവരെക്കുറിച്ച് കരുതലോടെ കൂടി ചിന്തിച്ചു എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഈ കണ്ടുപിടുത്തം. അത് വേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട അല്ലേ? ദിവിഷ, ഈ അഭിരതിൻ്റെ ഈ വീൽചെയർ എന്ന് പറയുന്നത് ഒരു മോഡൽ മാത്രമാണ്. പക്ഷെ നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ ഐഡിയയ്ക്കും അതോടൊപ്പം തന്നെ കാഴ്ചപ്പാടിനുമാണ്. നമുക്കറിയാം, നമുക്കിടയിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ ശരീരം തളർന്ന് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സ്വയം അവരുടെ സഞ്ചാരം അല്ലെങ്കിൽ യാത്ര ഒക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയാണ് ആ കുട്ടിയെ ഈ 8-ാം ക്ലാസ്സുകാരനെ ഇത്തരം ഒരു മോഡൽ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ അടുത്ത ഘട്ടം വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ആ കുട്ടിക്കുണ്ട്. ഈ വീൽചെയർ അതൊരു സ്ട്രക്ചറായി മാറുകയും അത് വീണ്ടും വീൽചെയറാക്കി മാറ്റുകയും ചെയ്യുന്നതിലേക്ക് അത്തരം രൂപകൽപ്പനയാണ് അഭിരത് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് ആശുപത്രികളിൽ പോലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കുട്ടിയുടെ ചിന്തകൾ ഒരു പക്ഷേ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു യന്ത്രസഹായമുള്ള ഒരു വീൽചെയറായി മാറാനുള്ള സാധ്യതയും നിലവിലുണ്ട്. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ അഭിരത് മറ്റൊരു ശ്രമത്തിലാണ്. അത് നമുക്കറിയാം, ചില കുട്ടികൾ നമുക്കിടയിൽ തന്നെ കൊല്ലത്തുനിന്നടക്കം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ കുട്ടികൾ കുട്ടികളെ സുരക്ഷിതരാക്കാം എന്ന് ഏത് രക്ഷിതാക്കളും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ചെറിയ കുട്ടിയായിരുന്നിട്ട് കൂടി അഭിരത് അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നുണ്ട്. ഒരു വാച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് അഭിരതിൻ്റെ അടുത്ത ലക്ഷ്യം. അതിനായി ഇട്ടുള്ള പ്രോഗ്രാമിങ്ങും അതിൻ്റെ പഠനങ്ങളും ഒക്കെ അഭിരത് ആരംഭിച്ചിട്ടുണ്ട്. ശരീരത്തിലെ BP മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് സന്ദേശങ്ങൾ നൽകുക, അതോടൊപ്പം തന്നെ BP ഇല്ലെങ്കിൽ, കുട്ടി മയങ്ങിപ്പോയെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് ശരീരം റിയാക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു വാച്ച് തയ്യാറാക്കുക എന്നതടക്കമുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ അഭിരതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കാഴ്ചപ്പാടുകളും അതോടൊപ്പം തന്നെ ചിന്തകളും
സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ മനുഷ്യ ജീവിതം എളുപ്പമുള്ളതാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചിന്തകളാണ് അഭീരത്തിനുള്ളത്. അതിനെയാണ് നമ്മൾ കൈയടിക്കേണ്ടത്. തീർച്ചയായിട്ടും അഭീരത്തിൻ്റെ ഈ മോഡലുകളെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന് തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് അത് പ്രായോഗിക തലത്തിലൊക്കെ വരാൻ കുറേ സമയമൊക്കെ എടുക്കുമായിരിക്കും, ഇനിയും കൂടുതൽ പഠനങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷേ ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ആ കുട്ടി ഇത്രയേറെ ചിന്തിച്ചു, കൂടുതൽ ആളുകളെക്കുറിച്ച് തൻ്റെ ചുറ്റുമുള്ളവരെക്കുറിച്ചൊക്കെ അവൻ ബോധവാനായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ.